ഹായ് ഫ്രണ്ട്സ്, സ്നാക്സ് ടൈമിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരടിപൊളി പുട്ട് ഐസ്ക്രീമാണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി മറക്കാതെ പ്രസ് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് കോൺഫ്ലക്സ് ആണ്. ഉണക്ക മുന്തിരി എടുത്തിട്ടുണ്ട്, ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ബദാം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് മെയിനായിട്ടുള്ളത് ഐസ്ക്രീമാണ്. അത് ഞാൻ രണ്ട് ഫ്ലേവർ എടുത്തിട്ടുണ്ട്, സ്ട്രോബെറി എടുത്തിട്ടുണ്ട്, വാനില എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് പുട്ടുകുറ്റിയാണ്. ഒരു ബൗൾ എടുക്കാം, അതിലേക്ക് കോൺഫ്ലക്സ് ഇട്ട് കൊടുക്കാം, ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം, ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം, ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബദാം ഇട്ട് കൊടുക്കാം, അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്നും അളവിനനുസരിച്ചല്ല എടുത്തിരിക്കുന്നത്, ഇഷ്ടമുള്ള രീതി നമുക്ക് എടുക്കാം. ഇനി ഇതിന് ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റാം. ഇനി പുട്ടുകുറ്റിയിൽ ഫില്ല് ചെയ്യാം. പുട്ടുകുറ്റി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. അതിന് ചില്ല് ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ കോൺഫ്ലക്സിൻ്റെ മിക്സ് 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം സ്ട്രോബെറി ഐസ്ക്രീം 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതൊന്ന് ലെവൽ ചെയ്ത് എടുക്കാം. അതിനുശേഷം പിന്നെയും കോൺഫ്ലക്സിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. വാനില ഐസ്ക്രീം 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ലെവൽ ചെയ്യാം. ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളതും ഓരോ ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഏറ്റവും മുകളിലത്തെ ലെയർ വരുന്നത് സ്ട്രോബെറി ഐസ്ക്രീമാണ്. അതിട്ട് കൊടുക്കാം. അതിനുശേഷം കോൺഫ്ലക്സിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മൂടി കൊണ്ട് അടച്ച് വയ്ക്കാം. അതിനുശേഷം ഇത് 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടി വയ്ക്കാം. പുട്ട് ഐസ്ക്രീം എടുക്കുന്ന ടൈം ആകുമ്പോഴേക്കും ഒരു ട്രേ എടുത്ത് ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കാം. ബാക്കി വന്ന കോൺഫ്ലക്സ് മിക്സാണിത്. 3 മണിക്കൂറിന് ശേഷം നമ്മുടെ പുട്ട് ഐസ്ക്രീം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്ക് ആ ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പുട്ട് ഐസ്ക്രീം ഇവിടെ നല്ല രീതിയിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. സിമ്പിളാണ്, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.